ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവപുത്രൻ്റെ തിരുപ്പിറവിയുടെ പെരുന്നാളിലേക്ക് നോമ്പ് നോറ്റ് ഒരുങ്ങുകയാണല്ലോ നമ്മളെല്ലാവരും. പ്രകാശത്തിൻ്റെയും പ്രത്യാശയുടെയും പെരുന്നാളാണോ ക്രിസ്മസ്? ഇരുളും നിരാശയും വല്ലാതെ മനുഷ്യനെ പിടികൂടിയ ഒരു കാലത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത്? ഇക്കാലത്ത് പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളേറെയാണ്. സന്തോഷമൊക്കെ കുറഞ്ഞു പോയതുപോലെ വല്ലാത്തൊരു നിസ്സംഗതയും നിസ്സഹായതയും ബാധിച്ചതുപോലെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ഉത്കണ്ഠകളും ഇന്ന് ഏറെ വർദ്ധിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ആശ്വാസം പകരുന്ന ഒരു വചനഭാഗമാണ് 67-ാം സങ്കീർത്തനം. ഇന്ന് ലോകത്തിന് ആവശ്യം വേണ്ട ഒന്ന് പ്രകാശമാണ്. നമ്മുടെ അകവും പുറവും പ്രകാശിക്കണം. 67-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം, ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവ മുഖ തേജസ് നമ്മുടെ മുഖത്ത് പ്രകാശിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നല്ലേ വചനം? ക്രിസ്തുവിൻ്റെ ജനനവാർത്ത മാലാഖ അറിയിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നു, അവരുടെ മേൽ വലിയ പ്രകാശം ചുറ്റി മിന്നി എന്ന്. മനുഷ്യൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇന്ന് നിരാശയും ദുഃഖവും മാറി സന്തോഷമുണ്ടാവുക എന്നതാണ്. 67-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം, ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. എന്തുകൊണ്ടാണ് ഈ സന്തോഷമുണ്ടാകുന്നത്? അവിടെ വായിക്കുന്നു, നീ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ഭൂമി ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിലാകുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. പല ഭരണാധികാരികളും നിസ്സഹായരായി ദൈവത്തെ ഭരണമേൽപ്പിച്ച് നിൽക്കുന്ന കാഴ്ച ഈ COVID-19 കാലഘട്ടത്തിൽ നാം കണ്ടതാണ്. മനുഷ്യ ഭരണമെല്ലാം ദൈവ നിയന്ത്രിതമാകുന്ന കാലമാണ് ഇനിയും വരാൻ പോകുന്നത്. നമുക്കും ദൈവഭരണത്തിലാകാം, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ. മറ്റൊന്ന് മനുഷ്യന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഒരു നല്ല ജീവിതമാണ്. ഇതിനകം തന്നെ എല്ലാ ജീവിത മേഖലകളും വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും എന്ത് എന്ന ആകുലതയാണ് എല്ലാവരിലും ഉളവായിരിക്കുന്നത്. 67-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ഏറെ ആശ്വാസം തരുന്ന ഒന്നാണ്. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ഭൂമി തരുന്ന അനുഗ്രഹം ഒരു കൊയ്ത്ത് അനുഭവമാണ്. ഈ ഭൂമി നമുക്ക് വേണ്ടി ജീവൻ കരുതി വച്ചിട്ടുണ്ട്. ദൈവിക അനുഗ്രഹമായി നമുക്കത് ലഭിക്കും. ഭൂമി തരുന്ന എല്ലാ അനുഭവങ്ങളും നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടിയാണ്. ഭൂമിയിലെ അധ്വാനങ്ങളൊന്നും പാഴാവുകയില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഭൂമി അനുഭവം തരും. നമ്മുടെ അധ്വാനങ്ങളെ ഭൂമി അനുഗ്രഹകരമാക്കി തരും. ദൈവ മുഖപ്രകാശത്തിൽ ആയിരിക്കുക, ദൈവഭരണത്തിൻ കീഴിലാവുക. ദൈവാനുഗ്രഹമായി ദൈവം തന്ന ഭൂമിയെ അധ്വാനിക്കുവാനുള്ള സൂക്ഷിക്കുവാനുള്ള ഇടമാക്കുക. ഇത് നമുക്ക് ഏറെ പ്രത്യാശയും സന്തോഷവും പകർന്നു തരും. 16-ാം നൂറ്റാണ്ടിൽ മത്തിയാസ് ഗ്രൂവാൾഡ് എന്ന ചിത്രകാരൻ വരച്ച ദ ക്രൂസിഫിക്ഷൻ എന്നൊരു ചിത്രമുണ്ട്. കുരിശിൽ കിടക്കുന്ന കർത്താവും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയവും യോഹന്നാനും മുകളിൽ അല്പം ദൂരെയായി കുരിശിലുള്ള ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന യോഹന്നാനുമാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ ചിത്രത്തെക്കുറിച്ച്
ഇരുപതാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ കാൽവനിസ്റ്റ് ദൈവശാസ്ത്രജ്ഞൻ കാൾ ബാർത്ത് പറയുന്നത് ശ്രദ്ധേയമാണ്. ഭൂമിയിൽ ക്രിസ്ത്യാനിക്കുള്ള ഒരേ ഒരു ദൗത്യം യോഹന്നാനെ പോലെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വിരൽ ആവുക, വിരൽ മാത്രമാവുക എന്നതാണ്. ഈ ക്രിസ്മസ് ക്രിസ്തു ഉള്ളിലാകുവാനും അമ്മാനുവേലാകുന്ന ക്രിസ്തുവിനെ അനേകർക്ക് ചൂണ്ടിക്കാട്ടുന്ന വിരലാകുവാനുമുള്ള നിയോഗമാകട്ടെ, ആ വെല്ലുവിളിയാകട്ടെ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.